നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇനി വാർത്താ സന്ധ്യ. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കോഴിക്കോടും സർക്കാർ ഓഫീസിൽ കൂട്ടാവധി. തിരുനെൽവേലിയിൽ സബ് കലക്ടറുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയത് 22 പേർ. കൂട്ടാവധി കലക്ടറേറ്റിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസിൽ. കോന്നിയിലെ കൂട്ടാവധി വിവാദത്തിൽ ജീവനക്കാരുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്ത്. കോൺഗ്രസ് പുനഃസംഘടന അടുത്ത മാസം അവസാനത്തോടെ പൂർത്തിയാക്കാൻ KPCC തീരുമാനം. നികുതി വർധനവിൽ സർക്കാരിനെതിരെ സമരം ശക്തമാക്കും. AICCയുടെ ഹാത്ത് സേ ഹാത്ത് പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് മാറ്റി. ചികിത്സാകാര്യത്തിൽ കുടുംബത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ നിഷേധിച്ച് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്കൊപ്പം ഡോക്ടർമാരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 8 അംഗ സംഘം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദിവാസി യുവാവ് ജീവനൊടുക്കിയതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. യുവാവിന് നേരെ ആൾക്കൂട്ടമർദ്ദനം ഉണ്ടായിട്ടില്ലെന്ന് പോലീസ്. അയോധ്യ കേസിൽ അനുകൂല വിധി പറഞ്ഞ ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ ആന്ധ്രാപ്രദേശ് ഗവർണറാകും. അപലപിച്ച് കോൺഗ്രസ്. രാജ്യത്തെ 13 ഇടങ്ങളിൽ ഗവർണർമാർക്ക് മാറ്റം. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാർ. മഹാരാഷ്ട്രയിൽ കോഷിയാരിക്ക് പകരം രമേശ് ബൈസ്.